ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. അമരഫലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി 2023-24 ഉൾപ്പെടുത്തി വന്യമൃഗശല്യത്തിനെതിരെ സൗരോർജവേലി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമരമ്പലം പഞ്ചായത്തിലെ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പാടശേഖരങ്ങൾക്ക് സോളാർ വേലി പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വലിയ വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നത്. നമുക്കറിയാം അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പദ്ധതിയാണ്. നമുക്കറിയാം കർഷകർക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടത്തിൻ്റെ കണക്കുകളാണ്. നമുക്കറിയാം ഏത് കാലത്താണെങ്കിലും പിന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങളും മറ്റു രീതിയിലൊക്കെ നഷ്ടം. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വന്നതോടുകൂടിയാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോളാർ വേലി സ്ഥാപിക്കുന്നത്. ഇത് അമരമ്പലം പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ 3 പാടശേഖരങ്ങളിലായിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത്. 1 അമരമ്പലം പിന്നെ പാടശേഖരത്തും അതുപോലെ തന്നെ ചേലോട് പാടശേഖരത്തും ആനമുണ്ട പാടശേഖരത്തും. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷവും നമുക്ക് ഈ പദ്ധതി വെച്ച് കർഷകരെ സഹായിക്കുക എന്ന് തന്നെയാണ്. ഇതെന്താണെങ്കിലും പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 7 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് വകയിരുത്തിയത്. ഇതിൻ്റെ 50% ഗുണഭോക്താവ് വിഹിതം കൂടി വാങ്ങി ഏകദേശം 14 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. അമരമ്പലം പാടശേഖര സമിതി, ആനമുണ്ട പാടശേഖര സമിതി, ചേലൂട് പാടശേഖര സമിതി എന്നീ പാടശേഖരങ്ങളിൽ ആകെ 11 കിലോമീറ്റർ ദൂരത്തിലാണ് സൗരോർജ വേലി സ്ഥാപിച്ചത്. 50% ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ ആകെ 12 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാക്കിയത്. അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു കൂട്ടായ്മയെ നിയന്ത്രിച്ച് അവരെ കയ്യിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം പിരിച്ച് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഇതേപോലെ പല മേഖലയിൽ നിന്നുള്ള പരാതികൾ വരും, അതൊക്കെ തീർത്ത് എല്ലാം തീർത്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്ത് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും എനിക്ക് പറയാനുള്ള സന്തോഷം കൊണ്ട് പറയണം, കാരണം അവരെ അഭിനന്ദിച്ചേ മതിയാവും. നമ്മുടെ ചേലോടിൻ്റെ ഭരണസമിതി ഭാരവാഹികളും ആനമുണ്ടയുടെ ഭാരവാഹികളും അമരമ്പലത്തിൻ്റെ ഭാരവാഹികളും 3 സ്ഥലത്തും നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് 1, 2, 3, 4 കണ്ടം മാത്രം നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ നെൽകൃഷി ചെയ്യുന്നതിൽ ഇനി ബാക്കി ചെയ്യാൻ നമുക്ക് ബാക്കി ആയതുള്ളൂ. കാരണം അത് അവർ ഗുണഭോക്തൃ തരാത്തതുകൊണ്ടും വെയിലിടാൻ സമ്മതിക്കാത്തതുകൊണ്ടും മാത്രമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, വാർഡ് അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, നെൽകർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.